നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെന്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ പെട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഡെവലപ്മെന്റ് സീരീസിൽപ്പെട്ട ഒരു എയർലൈൻ്റെ ഡെവലപ്മെന്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എയർ ഇന്ത്യ വിസ്താരയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. എയർ ഇന്ത്യ നമുക്കറിയാം, ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ഒരു എയർക്രാഫ്റ്റ് ആണ്. ഏകദേശം 90-ൽ പരം വർഷങ്ങളുടെ ഒരു ചരിത്രം അതിന് പറയാനുണ്ട്. ഇന്ത്യയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് എയർ ഇന്ത്യയെക്കുറിച്ച് പറയാം. എയർ ഇന്ത്യക്ക് കുറെ പ്രശ്നങ്ങൾക്ക് പിന്നീട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ അത് ലോക എയർലൈൻ ഇൻഡസ്ട്രിയെ അടക്കി വാണിരുന്ന ഒരു സംരംഭം തന്നെ ആയിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ അടുത്തിടെയാണ് നമ്മുടെ ടാറ്റ ഗ്രൂപ്പ് നമ്മുടെ എയർ ഇന്ത്യ ഏറ്റെടുക്കുന്നത്. അത് ടാറ്റ ഗ്രൂപ്പിന്റെ തന്നെ ആയിരുന്നു ഇനിഷ്യലി, പിന്നെ അതിനെ നാഷണലൈസ് ചെയ്ത് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ കരിയർ ആക്കുകയായിരുന്നു പിന്നീട് അന്നത്തെ കാലത്തെ ഗവൺമെന്റ് ചെയ്തത്. പിന്നീട് കുറെ കാലം നല്ല രീതിയിൽ ഓടി. അതിനുശേഷം അവസാന കാലഘട്ടത്തൊക്കെ എയർ ഇന്ത്യക്ക് വളരെ ദുഷ്പേരുകൾ വന്നു. പക്ഷെ അതെല്ലാം മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഉള്ളത്. ഇപ്പോഴും കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും ടാറ്റ ഗ്രൂപ്പിന്റെ പേരിൽ ചാർത്തരുത്. കാരണം അവർ മാക്സിമം നോക്കുന്നുണ്ട്. കാരണം ഇനിയൊരു 3-4 വർഷത്തേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ്. അതിന് നമുക്ക് ടാറ്റയ്ക്ക് അതിനുള്ള സമയം കൊടുക്കണം. എന്നിട്ടും നന്നായില്ലെങ്കിൽ അത് ടാറ്റ ഗ്രൂപ്പിന്റെ തന്നെ പ്രശ്നമാണ്. ഇത് തന്നെയാണ് നമ്മുടെ അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റെടുത്തപ്പോൾ പലരും പറഞ്ഞത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പെട്ടെന്ന് മാറ്റങ്ങൾ വരണമെന്ന് എല്ലാവരും കണ്ടുകഴിഞ്ഞാൽ ഗീവ് ദം സം ടൈം, അതായത് ഒരു 5 വർഷത്തെ ഒരു പീരീഡ് കൊടുക്കുക. എന്നിട്ടും അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അവരെല്ലാവരും ഫെയിലിയർ തന്നെയാണ്. അത് നമുക്ക് സംബന്ധിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഒരു വൻ മാറ്റത്തിനാണല്ലോ ഏറ്റവും വലിയൊരു ഓർഡർ കൊടുത്തത്. ഏകദേശം 500-ഓളം വിമാനങ്ങളാണ് ഇപ്പോൾ ടാറ്റ ബോയിങ്ങിനും അതുപോലെ തന്നെ എയർബസിനുമായിട്ട് ഓർഡർ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അടുത്തതായിട്ട് അറിയാൻ സാധിച്ചത് ഇനി മുതൽ എയർ ഇന്ത്യ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിനും ഇച്ചിരി സമയമെടുക്കും കേട്ടോ. ലയനം ഉണ്ടല്ലോ, നമ്മുടെ എയർ ഇന്ത്യ വിസ്താര ലയനം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രക്രിയയൊക്കെ പൂർത്തിയാവാനായിട്ട് ഏകദേശം 1 വർഷമെങ്കിലും എടുക്കും. ഇത് ക്യാമ്പൽ വിൽസന്റെ, അതായത് നമ്മുടെ എയർ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ്, പ്രധാനപ്പെട്ട വ്യക്തിയുമാണ്, എൻ്റെ നിലപ്പത്തിരിക്കുന്ന ആളാണ്, ക്യാമ്പൽ വിൽസന്റെ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തെ ഉദ്ധരിച്ചു വന്ന ഒരു വാർത്തയാണിത്. അതായത് ഇനി മുതൽ വിസ്താര ഉണ്ടാവില്ല, അവരുടെ എല്ലാ എയർലൈൻസിലും എയർ ഇന്ത്യ എന്ന് തന്നെയായിരിക്കും പേര് വരുന്നത്. ചിലപ്പോൾ ഭാവിയിലേക്ക് മാറ്റങ്ങളൊക്കെ വരാം. ഇപ്പോൾ പറയുന്നതാണ് കേട്ടോ, അവർ ആ അപ്ഡേറ്റാണ് നിങ്ങൾ എത്തിക്കുന്നത്. ഇപ്പോൾ അവർ ഇന്ത്യയിൽ തന്നെ ഡൊമസ്റ്റിക്കിൽ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഫുൾ സർവീസ് എയർലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബഡ്ജറ്റ് എയർലൈൻസ് ഉണ്ട്. അവർ രണ്ടും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഗ്രൂപ്പിൽ ഫുൾ സർവീസ് എയർലൈൻസ് ഇന്ത്യയിൽ വളരെ കുറവാണ്. ഫുൾ സർവീസ് എയർലൈൻസ് ഇന്ത്യക്കകത്ത് എയർ ഇന്ത്യ നൽകും, അതിനോടൊപ്പം തന്നെ ലോ കോസ്റ്റ് കരിയറും ഇന്ത്യയിൽ നൽകും. അതൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ. ഇന്റർനാഷണലി അവർ നോക്കുകയാണെങ്കിൽ വിസ്താരയ്ക്ക് ഇപ്പോഴായിട്ട് വന്ന എയർലൈൻസ് ആണ്. ഇപ്പോഴാണ് വിസ്താര സർവീസുകൾ തുടങ്ങിയത്. അതൊരു വലിയൊരു ബ്രാൻഡ് വിസ്താര ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എയർ ഇന്ത്യയുടെ അത്രയും ഒരു ബ്രാൻഡ് ഇല്ല. എയർ ഇന്ത്യ നേരത്തെ പറഞ്ഞ പോലെ 90 വർഷത്തെ ഒരു പാരമ്പര്യം എയർ ഇന്ത്യക്ക് ഉണ്ട്. അത് യൂസ് ചെയ്യാനാണ് ഇപ്പോൾ അവർ ഇന്റർനാഷണലി തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക്കിലെ ചില സർവീസുകൾ, അല്ലെങ്കിൽ അവരുടെ ചില ഐക്കോണിക് ആയിട്ടുള്ള സർവീസുകൾ വിസ്താര എന്ന പേരിൽ, അത് അതിൻ്റെ ആ ഒരു പൈതൃകം നിലനിർത്താനായിട്ട് അവർ ചിലപ്പോൾ അങ്ങ് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയെന്നും വരാം. അങ്ങനെ ചില വാർത്തകൾ കേൾക്കുന്നിട്ട് ഇപ്പോഴറിയാൻ സാധിച്ചത് ഇന്റർനാഷണലി അവർ എന്തായാലും ഇനി എയർ ഇന്ത്യ എന്ന് തന്നെയായിരിക്കും. ഡൊമസ്റ്റിക്കിൽ ചില സർവീസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം വിസ്താര എയർ ഇന്ത്യ ആയിട്ട് മാറും ലയനത്തിന് ശേഷം. ഇതൊക്കെയാണ് എയർ ഇന്ത്യയെ പറ്റിയിട്ടുള്ള ഏറ്റവും പുതിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. എയർ ഇന്ത്യ എന്ന് പറയുന്ന തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഏവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ മഹാരാജ എന്നൊക്കെ പറയുന്ന ആ ഒരു ലേബൽ ഉണ്ടല്ലോ, ആ ഒരു ലിവറിയൊക്കെ നമ്മൾ ഒട്ടനവധി ആസ്വദിച്ചിട്ടുള്ളതാണ്. കുറേ പേർക്കെങ്കിലും അതിനെ പറ്റിയിട്ട് അറിയായിരിക്കും. അപ്പോൾ ലോകത്തെ അടക്കി വാണ നമ്മുടെ സിംഗപ്പൂർ എയർലൈൻസ്, ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസിലൊന്ന്, അന്ന് അനുകരിച്ചത് എയർ ഇന്ത്യ ആയിരുന്നു. അതിൻ്റെ തുടക്കകാലത്ത് എയർ ഇന്ത്യയാണ് നമ്മുടെ മോഡലെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിലൊക്കെ എയർ ഇന്ത്യക്ക് വളരാൻ സാധിക്കട്ടെ, ടാറ്റയ്ക്ക് അതിലേക്ക് എത്താൻ സാധിക്കട്ടെ. എയർ ഇന്ത്യ എന്ന ലേബല് നമുക്ക് ലോകത്തിൻ്റെ നെറുകയിൽ ലോകത്തിന് കാണിക്കാവുന്ന ഒരു സംഗതിയെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ ഷിബു സലിഹ, അപ്പം ബ്രയണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.